Hello, welcome to Nancy's Kitchen. Hi friends, ellarkku sugole. Innathe nammal dish nu parnale vendakka pepper roast aanu. Appa periyetta aaru perikkanum venda. Valare simple aanu undakkanayittu. Appa idu undakki tharunnathu Seena Chechi aanu. Appa idu engenaa undakkunnathu nokkam. Appa adinu munpu iduvare ende channel subscribe cheyyathirundengil onnu subscribe cheythu onnu support cheythekane. Appa namukku video ilekku pogam. വെണ്ടക്ക പെപ്പർ റോസ്റ്റിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ വെണ്ടക്കയാണ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് ഒരു സവാളയാണ് അത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേപ്പില വേണം പച്ചമുളക് 3/4 വേണം പിന്നെ വെളുത്തുള്ളി 3/4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വേണം കുരുമുളക് പൊടി വേണം ആവശ്യത്തിന് ഉപ്പും വേണം ഇനി നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം എണ്ണ ഇപ്പോ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് ഇട്ട് കൊടുത്തു ഇപ്പോ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം അല്പം ഉപ്പും കൂടി ചേർത്ത ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ട് വാടി വന്നവരെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ചെറുതായിട്ട് വാടി വരുന്നുണ്ട് സവാള വാടി കഴിയുമ്പോഴേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് 1 teaspoon നിറയെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം ഇത് പൗഡേർഡ് പെപ്പർ ആണ്ട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ക്രഷ്ഡ് പെപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മൂത്ത് വന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടക്ക് കൈവെള്ളം തളിച്ചു കൊടുക്കാം പക്ഷെ വഴുവഴുപ്പ് ഇല്ലാതാണെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്യണമായിരിക്കും നല്ലത് ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പിന്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം അതുപോലെ ഇടക്ക് വെളിച്ചെണ്ണ ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം വെണ്ടക്ക ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് വേറൊരു ടിപ്പും കൂടി ചേച്ചി പറഞ്ഞിരുന്നുണ്ട് ഇതുപോലെ കുഴിയുള്ള പാത്രം കൊണ്ട് നമ്മൾ ചട്ടി മൂടിയ ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ഇട്ട് വെക്കുക അപ്പൊ അടിയിൽ പിടിക്കില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വെണ്ടക്ക പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കമന്റ്സിലെ കമന്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ടിൽ ദെൻ ആൻഡ് സൈനിങ് ഔട്ട്